Hello guys, welcome to your question time. So, in this video, we are going to talk about our MCU future. We are going to talk about Villamari's story. This Villamari 100% value or not? But in the Villamari, there are many future. We are going to talk about 10 Villamari's story. This video is going to be discussed. Video is going to അപ്പോൾ നമ്മൾ ഡിസി നമ്പർ 10 ലുള്ള ക്യാരക്ടർ ആണ് ക്ലൈബൻ. സോ ആർ റൈവൻ എന്ന് പറയാനെങ്കിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള വില്ലനാണ്. ഇപ്പോൾ വരാൻ പോണ സീക്രട്ട് ഇൻവേഷൻ എന്ന് പറഞ്ഞ സീരീസിൽ ഇവൻ ഒരു മെയിൻ വില്ലൻ ആയിട്ട് വരും എന്നാണ് പറയുന്നത്. സോ ഈ ക്ലൈബൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആക്ച്വലി ഒരു ഈ സ്കൾസിന്റെ ഒരു ഗോഡ് ആണ്. സ്കൾസ് ആരാണെന്ന് എല്ലാവർക്കും അറിയാം, ക്യാപ്റ്റൻ മാർവൽ പടത്തിൽ കണ്ടിട്ടുണ്ടാവും. സോ ആ സ്കൾസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗോഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഒരു ക്ലൈബൻ എന്ന് പറയുന്നത്. ഇവന് നിറയെ പവേഴ്സ് ഉണ്ട്. ഇവന് ഹെർക്കുലസിന് ഈക്വൽ ആയിട്ടുള്ള സ്ട്രെങ്ത് ഡ്യൂറബിലിറ്റി കൊണ്ടെന്നാണ് പറയുന്നത്. സോ ഒരു ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള വില്ലനാണ്. സോ ഇവനും സീക്രട്ട് ഇൻവേഷൻ സീരീസിൽ അപ്പിയർ ആകാൻ പോവുകയാണ്. അടുത്തൊരു നമ്പർ 9 ക്യാരക്ടർ ആണ് നൈറ്റ് മെയർ. സോ നൈറ്റ് മെയർ എന്ന് പറഞ്ഞ വില്ലൻ ഈ ഒരു ഡോക്ടർ സെൻസ് പടത്തിൽ അപ്പിയർ ആവുന്നതാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. ബട്ട് നൈറ്റ് മെയർ ഇനി ഫ്യൂച്ചറിൽ വരാൻ പോണ ഡോക്ടർ സെൻസ് 3 വല്ലതും വരാൻ ചാൻസസ് ഉണ്ട്. സോ നൈറ്റ് മെയർ വന്ന് ഒഫ്കോഴ്സ് ഒരു പവർഫുൾ വില്ലനാണ്. ഇവൻ്റെ മെയിൻ ജോലി എന്ന് പറയുകയാണെങ്കിൽ എല്ലാ ക്യാരക്ടേഴ്സിനും നൈറ്റ് മെയർ കൊടുക്കുന്നതാണ് ഇവൻ്റെ മെയിൻ പണി. സോ ഇവൻ്റെ ഡോക്ടർ സെൻസിൻ്റെ ഐക്കോണിക് വില്ലൻ എന്ന് പറയാൻ പറ്റും. സോ ഇവൻ ഇങ്ങനെ ഓരോ ക്യാരക്ടേഴ്സ് നൈറ്റ് മെയർ കൊടുത്ത് അതുവരെ ഇവൻ്റെ പവേഴ്സ് ഇവ ഇൻക്രീസ് ചെയ്യും. ഇപ്പം ഭയങ്കര പവർഫുൾ ക്യാരക്ടേഴ്സിനൊക്കെ നൈറ്റ് മെയർ വരികയാണെങ്കിൽ ഇവന് ആ പവർ കൂടും. സോ അങ്ങനെ ഒരു പവർഫുൾ ആയിട്ടുള്ള വില്ലൻ തന്നെയാണ്. സോ ഇവനും ഫ്യൂച്ചറിൽ അപ്പിയറും. സോ ആരൊക്കെ നൈറ്റ് മെയറിനെ കാണാൻ വേണ്ടി വെയിറ്റിംഗ് എന്ന് കമന്റിൽ ഒന്ന് പറഞ്ഞേക്കാം. അടുത്തൊരു നമ്പർ 8 ക്യാരക്ടർ നാമോർ. സോ നാമോർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആക്ച്വലി നമ്മുടെ മാർവലിലെ ഒരു അക്കോമൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ ഉണ്ട്. ഒരു മ്യൂട്ടൻ്റ് ആണ്. ഒപ്പം തന്നെ ഒത്തിരി പവേഴ്സും കാര്യങ്ങളൊക്കെ നാമോറിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഇദ്ദേഹം വന്ന ഒരു ആൻറ്റി ഹീറോ ആണ്. ഓക്കെ, സോ ഒരു വില്ലനോ അല്ല ഹീറോ അല്ലെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ ഈ ഒരു നാമോർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇപ്പോൾ വരാൻ പോണ ബ്ലാക്ക് പാന്തറിൻ്റെ സെക്കൻഡ് പാർട്ട് മൂവി വക്കാണ്ട ഫോർ എവറിൽ ഒരു വില്ലനായിട്ട് വരും എന്നാണ് പറയുന്നത്. സോ എന്തായാലും വേറെ ലെവലായിരിക്കും. കാരണം ഈ ഒരു നാമോറും ബ്ലാക്ക് പാന്തറും തമ്മിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നത്. ഈ ഒരു അറ്റ്ലാന്റിയൻസും വക്കാൻഡിയൻസും തമ്മിലാണ് എപ്പോഴും യുദ്ധമൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നാമോർ വില്ലനായിട്ട് ബ്ലാക്ക് പാന്തർ 2 വരാൻ ചാൻസസ് കൂടുതലാണ്. സോ എന്തായാലും ആ ഒരു ഫൈറ്റ് വേറെ ലെവലായിരിക്കും. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഫൈറ്റ് കാണാൻ നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. സോ എന്തായാലും നാമോറും ഫ്യൂച്ചർ മൂവിയിൽ അപ്പിയർ ആകാൻ പോവുകയാണ്. അതായത് ബ്ലാക്ക് പാന്തർ 2 വില്ലനായിട്ട് വരാൻ പോവുകയാണ്. സോ നിങ്ങൾ ആരൊക്കെ നാമോറിനെ കാണാൻ വേണ്ടി വെയിറ്റിംഗ് എന്നൊന്ന് കമൻറ്റ് പറഞ്ഞേക്കാം. അടുത്തൊരു നമ്പർ 7 ക്യാരക്ടറാണ് ഡ്രാക്കുള. സോ ഡ്രാക്കുള വരാൻ ചാൻസസ് ഉണ്ടോ നിങ്ങൾക്ക് ഡൗട്ട് വന്നേക്കാം. യെസ്, വരാൻ ചാൻസസ് ഉണ്ട്. കാരണം ഇപ്പം ബ്ലേഡുമായി ബന്ധപ്പെട്ട ഒരു മൂവി വരാൻ പോകുന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടോ? മഹേഷ് ലാലിയാണ് ബ്ലേഡായിട്ട് അഭിനയിക്കാൻ പോകുന്നത്. സോ മിക്കവാറും ആ ഒരു ബ്ലേഡ് പടത്തിൽ തന്നെ ഡ്രാക്കുള വില്ലനായിട്ട് വരാൻ ചാൻസസ് ഉണ്ട്. അതല്ലെങ്കിൽ വേറെ വല്ല മൂവീസിന് ഡ്രാക്കുള ഒരു മെയിൻ വില്ലനായിട്ട് വരാൻ ചാൻസസ് അധികമാണ്. കാരണം ഇപ്പം നമ്മുടെ MCU വാമ്പയേഴ്സ് ഉണ്ട്, അത് കൺഫേം ആണ്. കാരണം ബ്ലേഡ് ഒരു ഹാഫ് വാമ്പയറാണ്. സോ വാമ്പയേഴ്സ് നമ്മുടെ MCU ഉള്ളപ്പോൾ എന്തായാലും ഡ്രാക്കുള വന്നേ പറ്റൂ. കാരണം ഡ്രാക്കുളയാണ് ലോർഡ് ഓഫ് വാമ്പയേഴ്സ്. അതുകൊണ്ട് തന്നെ ഡ്രാക്കുളയും ഫ്യൂച്ചർ മൂവിയിൽ എന്തായാലും അപ്പിയർ ആവും. സോ നിങ്ങൾ ആരൊക്കെ ഡ്രാക്കുളയെ കാണാൻ വേണ്ടി വെയിറ്റിംഗ് എന്ന് ഉറപ്പായിട്ട് ഒന്ന് കമൻറ്റ് പറഞ്ഞേക്കുക. കാരണം ഡ്രാക്കുള ഭയങ്കര ഓപ്പോഡായിട്ടുള്ള വില്ലനാണ്. എന്തായാലും ഞാൻ വെയിറ്റിംഗാണ്. അടുത്തൊരു നമ്പർ 6 ക്യാരക്ടറായിട്ട് നൾ ഗോഡ് ഓഫ് സിംബിയോട്സ്. സോ നല്ല MCU അല്ലല്ലോ നിങ്ങൾ പറയുന്നത്. എനിക്ക് കേൾക്കണോട്ടേസ് നല്ല MCU അല്ല, സോണിയാണ്. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഡെസ്റ്റിൽ ഉൾപ്പെടുത്തിയേ ഉള്ളൂ. കാരണം നല്ല എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന സ്പൈഡർ വേഴ്സ് സ്റ്റോറിയിൽ ഒരു വലിയൊരു വില്ലനായിട്ട് വരും എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ ഇപ്പം നമ്മുടെ തോർ ലവ് ആൻഡ് തണ്ടർ മൂവി തന്നെ നല്ല വരാൻ ചാൻസസ് ഉണ്ട്. കാരണം ഈ ഒരു ഗോർ യൂസ് ചെയ്യുന്ന ഒരു സോഡാണ് നെക്രോ സോഡാണ്. അത് നല്ലിൻ്റെ അവകാശപ്പെട്ട ഒരു സോഡാണ്. സോ അതുകൊണ്ട് തന്നെ നല്ല വരാൻ ചാൻസസ് ഉണ്ട് തോർ പടത്തിൽ. അതല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന സ്പൈഡർ വേഴ്സ് സ്റ്റോറി ഒരു നല്ല എന്ന് പറഞ്ഞ ക്യാരക്ടർ മെയിൻ വില്ലനായിട്ട് വരാൻ ചാൻസസ് അധികമാണ്. സോ നല്ല ആരാ എന്താണ് എല്ലാവർക്കും അറിയാം. ഭയങ്കര ഓപ്പോട് ക്യാരക്ടറാണ്. ഗോഡ് ഓഫ് സിംബിയോട്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും എത്ര പവർഫുൾ ആണെന്നുള്ള കാര്യം. ഇപ്പം വെനം 3 മൂവി കൺഫേം ആയിട്ടുണ്ട്. സോ ഒരു വെനം 3 മൂവിലും നല്ലിൻ്റെ ഒരു ചെറിയൊരു ലീഡപ്പ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. സോ വെനത്തിൻ്റെ ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ മൂവീസിൽ നല്ല അപ്പിയർ ആവാൻ സാധ്യതകൾ കൂടുതലാണ്. എന്തായാലും നല്ലിനെ കാണാൻ വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. അടുത്തൊരു നമ്പർ 5 ക്യാരക്ടറാണ് ഗോർ ദ ഗാഡ് ബുച്ചർ. സോ ഗോർ വന്ന് അടുത്ത ഏത് പടത്തിലാണ് അപ്പിയർ ആകാൻ പോകുന്നത് എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും. സോ നമ്മുടെ തോർ ലവ് ആൻഡ് തണ്ടർ മൂവിയിൽ ഒരു മെയിൻ വില്ലനായിട്ട് വരാൻ പോകുന്നത് തന്നെ ഇത് ഗോർ ദ ഗാഡ് ബുച്ചറാണ്. സോ ഈ ഒരു വില്ലനെ കാണാൻ വേണ്ടി ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. ശരിക്കും ഞാൻ തോർ പടത്തിൽ വെയിറ്റിംഗ് ആവാനുള്ള മെയിൻ റീസൺ ഈ ഒരു വില്ലനെ കാണാൻ വേണ്ടി തന്നെയാണ്. നമ്മളെ ക്രിസ്ത്യൻ ബെല്ലാണ് ഈ ഒരു ഗോർ ദ ഗാഡ് ബുച്ചറായിട്ട് അഭിനയിക്കാൻ പോകുന്നത്. സോ ഈ ഗോർ എന്ന് പറഞ്ഞ ക്യാരക്ടർ തന്നെ ഒരു ദൈവങ്ങളെ കൊല്ലുന്ന ഒരു ക്യാരക്ടറാണ്. സോ ദൈവങ്ങളെ കൊല്ലുമ്പോൾ ഇവൻ്റെ പവർ നമ്മളൊന്ന് ആലോചിച്ചിരിക്കുന്നത് ദൈവങ്ങൾ എത്ര പവർഫുൾ എന്ന് നമുക്കറിയാം. സോ ഒരു ഗോഡ്സിനെ ഇവ കൊല്ലണമെങ്കിൽ ഇവ എത്രത്തോളം പവർഫുൾ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. പക്ഷേ ഒരു തോർ പടത്തിൽ തന്നെ ഒത്തിരി ദൈവങ്ങളെ ഡെത്തുകൾ ഉണ്ടാകും. സോ ഇവൻ്റെ കൈവശം നെക്രോസോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എന്തായാലും ഒരു ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള വില്ലൻ തന്നെയാണ് ഗോഡ് ദ ഗോഡ് ബുച്ചർ. ഇപ്പം ഈ ഒരു പടം ഡയറക്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഗോഡ് ദ ഗോഡ് ബുച്ചർ നമ്മുടെ മാർവലിലെ ഒരു ഭയങ്കര മാസ് ആയിട്ടുള്ള വില്ലൻ എന്നാണ് പറയുന്നത്. എന്തായാലും തോർ ലവ് ആൻഡ് തണ്ടർ മൂവിയിൽ ഈ ഗോഡ് ദ ഗോഡ് ബുച്ചർ വേറെ ലെവലായിരിക്കും എന്നാണ് തോന്നുന്നത്. സോ നിങ്ങൾ ആരൊക്കെ ഗോറിനെ കാണാൻ വേണ്ടി വെയിറ്റിംഗ് എന്ന് ഉറപ്പായിട്ട് ഒന്ന് കമൻറ്റ് പറഞ്ഞേക്കാം.
അടുത്തൊരു നമ്പർ ഫോറിലുള്ള വില്ലനാണ് കാങ് ദ കോൺകറർ. സോ കാങ് വന്ന് ഇപ്പം ലോക്കി സീരീസിൽ അപ്പിയർ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ വന്ന കാങ് വന്ന് ഒരു നല്ല കാങ് എന്ന് പറയാൻ പറ്റും. പക്ഷേ ഇനി വരാൻ പോണ കാങ് ആണ് ഡേഞ്ചർ ആയിട്ടുള്ള കാങ്. എല്ലാ പ്രശ്നങ്ങളും തുടങ്ങി വെക്കാൻ പോണ കാങ് ഇനിയാണ് വരാൻ പോണത്. സോ ഇപ്പോൾ പറയാൻ പോണ ലോക്കി സീസൺ ടുവിൽ കാങ് ദ കോൺകറർ അപ്പിയർ ആവാൻ പോവുകയാണ്. അതുമാത്രമല്ല ആൻ്റ്മാൻ ത്രീയിലും കാങ് ദ കോൺകറർ ആണ് വില്ലനായിട്ട് വരാൻ പോണത്. ഇനി ഫ്യൂച്ചറിൽ വരാൻ പോണ എല്ലാ എം സി യു പടങ്ങളിലും കാങ് ഒരു വില്ലനായിട്ട് വന്ന് നിൽക്കൂ എന്നാണ് പറയുന്നത്. അതായത് സീക്രട്ട് വാർസിന് കാങ് വന്നൊരു വലിയൊരു തുടക്കമായിട്ട് നിൽക്കാൻ പോവുകയാണ്. എല്ലാത്തിനും ഒരു മെയിൻ പോയിൻ്റ് ആയിട്ട് തന്നെ കാങ് വന്ന് നിൽക്കാൻ പോവുകയാണ്. സോ എന്തായാലും കാങ് ഇനി ഫ്യൂച്ചർ വില്ലൻ തന്നെയാണ്, അത് കൺഫേമാണ്. അടുത്തുകൊണ്ട് നമ്പർ ത്രീയിലുള്ള വില്ലനാണ് മെഫെസ്റ്റോ. സോ മെഫെസ്റ്റോ നമ്മുടെ വാണ്ടാ വിഷൻ സീരീസിൽ തൊട്ട് ഈ ഡോക്ടർ സ്ട്രേഞ്ച് പടം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ മെഫെസ്റ്റോ ഇതുവരെയായിട്ട് അപ്പിയർ ആയിട്ടില്ല. പക്ഷേ ഇനി വരാൻ പോണ ഫ്യൂച്ചർ മൂവീസിൽ മെഫെസ്റ്റോ വരാൻ ചാൻസസ് ഉണ്ട്. സോ മെയിനായിട്ട് ഗോസ്റ്റ് റൈഡർ പടം വരികയാണെങ്കിൽ, ഇപ്പോൾ ഗോസ്റ്റ് റൈഡറുമായി ബന്ധപ്പെട്ട് വല്ല മൂവീസോ സീരീസോ വരികയാണെങ്കിൽ അതിലെന്തായാലും മെഫെസ്റ്റോ വരും. കാരണം മെഫെസ്റ്റോ വന്ന ഗോസ്റ്റ് റൈഡർ കൺഫേം, ഗോസ്റ്റ് റൈഡർ വന്ന മെഫെസ്റ്റോ കൺഫേം. സോ മെഫെസ്റ്റോ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുകയാണെങ്കിൽ മറ്റുള്ളവരുടെ സോള് മോട്ടിക്കുന്നതിൻ്റെ മെയിൻ പണി. സോ ഒപ്പം തന്നെ മറ്റുള്ള ക്യാരക്ടേഴ്സിന് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കും. പക്ഷേ കൂടെ ഒരു പണി നൈസിന് വെച്ചു കൊടുക്കും. സോ അങ്ങനെ ഒരു പവർഫുൾ ആയിട്ടുള്ള വില്ലൻ തന്നെയാണ് മെഫെസ്റ്റോ. സോ എന്തായാലും ഫ്യൂച്ചർ മൂവീസിൽ മെഫെസ്റ്റോ അപ്പിയർ ആവും. പക്ഷേ അത് ഏത് പടത്തിൽ അപ്പിയർ ആവുമെന്ന് എനിക്കറിയണം. മിക്കവാറും ഇനി ഗോസ്റ്റ് റൈഡറുമായി ബന്ധപ്പെട്ട് വല്ല മൂവിയോ സീരീസോ വന്നാൽ അതിൽ മെഫെസ്റ്റോ വരാൻ ചാൻസസ് ഉണ്ട്. ചിലപ്പോൾ അതിന് മുമ്പേ തന്നെ വരാനും സാധ്യതകളുണ്ട്. സോ നിങ്ങൾ ആർക്കും മെഫെസ്റ്റോ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഉറപ്പായിട്ട് എന്നെ കമൻറ്റ് പറഞ്ഞേക്കാം. അടുത്തുകൊണ്ട് നമ്പർ ടുവിലുള്ള വില്ലനാണ് ഗാലക്ടസ്. സോ ഗാലക്ടസ് വന്ന് നമ്മൾ ആക്ച്വലി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വില്ലനാണ്. കാരണം ഗാലക്ടസ് ഒരു പവർഫുൾ ആയിട്ടുള്ള വില്ലനാണ്. ഇപ്പം താനോസ് ഒന്നും അല്ലെന്നേ നമ്മൾ പറയാൻ പറ്റൂ. കാരണം ഗാലക്ടസിൻ്റെ പവേഴ്സൊക്കെ അത്രത്തോളം ഓപ്പോഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. സോ ഇനി ഗാലക്ടസ് എന്തായാലും ഫ്യൂച്ചറിൽ അപ്പിയർ ആവും. പക്ഷേ ഏത് പടത്തിൽ അപ്പിയർ ആവണമെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല. മേ ബി സീക്രട്ട് വാർസിൽ വല്ലതും വരാൻ ചാൻസസ് ഉണ്ട്. പക്ഷേ സീക്രട്ട് വാർസിലൊന്നും ഗാലക്ടസിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഗാലക്ടസ് അതിലൊന്നും വരാൻ ചാൻസ് കുറവാണ്. ചിലപ്പം ഒരു സീക്രട്ട് വാർസൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു മെയിൻ വില്ലനായിട്ട് ഈ ഒരു ഗാലക്ടസ് വരാൻ ചാൻസസ് ഉണ്ട്. എന്തായാലും ഗാലക്ടസ് ഒരു ഓപ്പോഡ് ആയിട്ടുള്ള വില്ലനാണ്. ഒരു ബിഗ് സ്ക്രീനിൽ കാണാൻ വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. നിങ്ങൾ ആരൊക്കെ ഗാലക്ടസിനെ കാണാൻ വേണ്ടി വെയിറ്റിംഗ് എന്ന് ഉറപ്പായിട്ട് എന്നെ കമൻറ്റ് പറഞ്ഞേക്കാം. സോ അടുത്തൊരു നമ്പർ വണ്ണിലുള്ള വില്ലനാണ് ഡോക്ടർ ഡൂം. സോ ഡോക്ടർ ഡൂം വന്ന് ഇനി ഒരു ഫ്യൂച്ചറിൽ ഒരു വലിയൊരു വില്ലനായിട്ട് ഞാൻ അപ്പിയർ ആകാൻ പോകുന്നതാണ് പറയുന്നത്. നമ്മുടെ താനോസിന് ശേഷം ഇനി വില്ലനായിട്ട് എത്താൻ പോകുന്നത് ഡോക്ടർ ഡൂം എന്നാണ് പറയുന്നത്. ഇപ്പം ഫാന്റാസ്റ്റിക് ഫോറുമായി ബന്ധപ്പെട്ട് ഒരു മൂവി വരാൻ പോകുന്ന കാര്യം എല്ലാം അറിഞ്ഞിട്ടുണ്ടാകും. സോ ആ ഒരു മൂവി തന്നെ ചിലപ്പോൾ ഈ ഡോക്ടർ ഡൂം വില്ലനായിട്ട് വരാൻ ചാൻസസ് ഉണ്ട്. അതിനുശേഷം ഈ ഒരു സീക്രട്ട് വാർസിലോട്ട് ഒരു മെയിൻ വില്ലനായി തന്നെ ഡോക്ടർ ഡൂം വരാൻ സാധ്യതകൾ അധികമാണ്. കാരണം സീക്രട്ട് വാർസിൽ നമ്മുടെ ഈ ഒരു ഡോക്ടർ ഡൂം വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ഡോക്ടർ ഡൂം ഇല്ലാതെ സീക്രട്ട് വാർ സ്റ്റോറിയെ പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ മാർവലിലെ സീക്രട്ട് വാർസിനെ ഫോക്കസ് ചെയ്താണ് പോണത്. സോ അതുകൊണ്ട് തന്നെ എന്തായാലും ഡോക്ടർ ഡൂം വന്നേ പറ്റൂ. ഡോക്ടർ ഡൂം വരാതെ സീക്രട്ട് വാർ സ്റ്റോറി പറയാൻ പറ്റില്ല. കാരണം സീക്രട്ട് വാർസ് ടൈമിലാണ് ഡോക്ടർ ഡൂം ഈ രണ്ട് വേൾഡുകൾ തമ്മിൽ ഒരുമിച്ച് ചേർത്ത് അതിന് ബാറ്റിൽ വേൾഡാക്കി മാറ്റി അവിടെ ഗോഡ് എംപയർ ഡൂമായിട്ടൊക്കെ ഇരുന്ന് ഒത്തിരി വലിയ മാസ് കാര്യങ്ങളൊക്കെ ചെയ്യും. സോ എന്തായാലും ഡോക്ടർ ഡൂം ഫ്യൂച്ചറിൽ ഒരു വലിയൊരു വില്ലനായിട്ട് തന്നെ അപ്പിയർ പോകുന്നുണ്ട്. സോ അത് കണ്ടതിന് ശേഷം നമുക്ക് താനോസ് പോലും ഒന്നും അല്ലെന്ന് തോന്നിപ്പോകും. സോ എന്തായാലും ഡോക്ടർ ഡൂമിനെ ഫ്യൂച്ചറിൽ കാണാൻ വേണ്ടി ഞാൻ വെയിറ്റിംഗാണ്. നിങ്ങൾ ആരൊക്കെ ഡോക്ടർ ഡൂമിനെ ഒരു മെയിൻ വില്ലനായിട്ട് കാണാൻ വേണ്ടി വെയിറ്റിംഗ് എന്ന് ഉറപ്പായിട്ട് എന്നെ കമൻറ്റ് പറഞ്ഞേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫ്യൂച്ചറിൽ എം സി യുയിൽ അപ്പിയർ ആകാൻ പോകുന്ന വില്ലന്മാരും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ ഏത് വില്ലനെ കാണാൻ വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റിംഗ് എന്ന് ഉറപ്പായിട്ട് എന്ന് കമൻറ്റ് പറഞ്ഞേക്കാം. അപ്പോൾ തന്നെ ഒരു വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാം. ചാനൽ ആദ്യം പറ്റാനാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്. Hold me close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us. And love is all we'll ever trust. Yeah, no.